Dear students, today we are going to discuss the next continent, Europe. It is located in between the Atlantic Ocean and Asia. That is, Atlantic Ocean and Asia are the continent of Europe. It is chanted 16th size. Velipathil Arastanana. The Ural Mountain Range separates it from Asia. യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നത് പർവ്വതനിരയാണ് യൂറാൽ മൗണ്ടൈൻ റേഞ്ച്. ഇറ്റ് ഈസ് ദി തേർഡ് മോസ്റ്റ് പോപ്പുലേഷൻ കോണ്ടിനെന്റ്. ഇതാണ് മൂന്നാമത്തെ ഏറ്റവും ജനസംഖ്യ കൂടിയ കോണ്ടിനെന്റ്. ദോ സൗത്തേൺ യൂറോപ്പ് എൻജോയ് മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ്, ദി നോർത്തേൺ പാർട്ട് എക്സ്പീരിയൻസ് അവർ കോൾഡ്. അതായത് യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പും അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നോർത്തേൺ പാർട്ട് വടക്ക് ഭാഗത്ത് എക്സ്പീരിയൻസ് അവർ കോൾഡ്, തണുപ്പാണ്. അതിൻ്റെ വിശദീകരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. എന്തുകൊണ്ടാണ് തെക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പും വടക്ക് ഭാഗത്ത് തണുപ്പും അനുഭവപ്പെടാൻ കാരണം എന്ന് പറഞ്ഞിരുന്നു. അതായത് യൂറോപ്പിനെ നോർത്തേൺ പാർട്ട് ധ്രുവപ്രദേശങ്ങളുടെ അടുത്താണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ധ്രുവപ്രദേശങ്ങൾ എന്താണ് മിക്കവാറും തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് തണുപ്പ് അനുഭവപ്പെടുന്നത്. പിന്നെ ഇറ്റ് ഈസ് ഇൻഡസ്ട്രിയലി ഡെവലപ്ഡ്, വ്യവസായികമായി വളരെയേറെ പുരോഗതി പ്രാപിക്കുന്ന ഒരു കോണ്ടിനെൻ്റാണിത്, യൂറോപ്യൻ കോണ്ടിനെൻറ്റ്. ഫിഷിംഗ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ഒക്കുപ്പേഷൻ, അവരുടെ പ്രധാന ജോലിയാണ് മത്സ്യബന്ധനം. സ്കീയിങ്, സ്കീയിങ് പറഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു വിനോദമാണ്. പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട നഗരമാണ് എന്ത്? ലണ്ടൻ നഗരം. ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻ. ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെയർ യൂറോപ്പ് ഈസ് ലൊക്കേറ്റഡ്. യൂറോപ്പ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദി അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് ഏഷ്യ. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യയിൽക്കും ഇടക്കുള്ള കോണ്ടിനെൻ്റാണ് യൂറോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മൗണ്ടൈൻ റേഞ്ച് ദാറ്റ് സെപ്പറേറ്റ് ഏഷ്യ ആൻഡ് യൂറോപ്പ്? ഏഷ്യയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന മൗണ്ടൈൻ റേഞ്ച് ഏതാണ്? ദി യൂറാൽ മൗണ്ടൈൻ റേഞ്ച് സെപ്പറേറ്റ്സ് ഇസ് ഫ്രം ഏഷ്യ. വിച്ച് ഈസ് ദി തേർഡ് ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ് ഇൻ ദി പോപ്പുലേഷൻ? ലോകത്തിലെ മൂന്നാം സ്ഥാനത്ത്, ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്തുള്ള കോണ്ടിനെൻ്റ് ഏതാണ്? യൂറോപ്പ്. വിച്ച് ഈസ് ദി ലോങ്സ്റ്റ് റിവർ ഇൻ യൂറോപ്പ്? ഏറ്റവും നീളം കൂടിയ നദി, യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? വോൾഗ. വിച്ച് റീജിയൻ ഈസ് ആൾസോ നോൺ ആസ് ദി ലാൻഡ് ഓഫ് ദി മിഡ്നൈറ്റ് സൺ? പാതിര സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? നോർവേ. വട്ട് ഈസ് ദി മെയിൻ എൻ്റർടൈൻമെൻറ്റ് ഇൻ യൂറോപ്പ്? സ്കീയിങ്. പ്രധാന വിനോദം ഏതാണ്? സ്കീയിങ്. ഓതർ ഓഫ് ദി ബുക്ക് പാതിരാസൂര്യൻ്റെ നാട്ടിൽ, പാതിരാസൂര്യൻ്റെ നാട്ടിൽ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? എസ് കെ പൊറ്റക്കാട്. നെക്സ്റ്റ് കോണ്ടിനെൻറ്റ് ഓസ്ട്രേലിയ ആണ്. ഇറ്റ് ഈസ് ദി സ്മോളസ്റ്റ് കോണ്ടിനെൻറ്റ്, അതായത് ലാസ്റ്റ് കോണ്ടിനെൻ്റ് ആണ്, സ്മോളസ്റ്റ് കോണ്ടിനെൻ്റ് ആണ്. ഓസ്ട്രേലിയ എലോങ് വിത്ത് എ ഫ്യൂ സറൗണ്ടിങ് ഐലൻഡ് ഈസ് നോൺ ആസ് ഓഷ്യേനിയ. അതായത് ഓഷ്യേനിയ എന്ന പേരിലും ഓസ്ട്രേലിയ അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ദി ഐലൻഡ് കോണ്ടിനെൻ്റ് ആസ് ഇറ്റ് ഈസ് സറൗണ്ടിങ് ബൈ ഓഷ്യൻ. അതായത് പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഓസ്ട്രേലിയ വൻകര ദ്വീപ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കണ്ടോ, നാല് പുറം കടലാണ്. നിമോർ കടൽ, മാലുക്കു കടൽ, സോളമൻ സിയ, കോറൽ കടൽ, ഇങ്ങനെ നാല് പുറം കടലിനാളെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ വൻകര ദ്വീപ്, ദി ഐലൻഡ് കോണ്ടിനെൻറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്ലാറ്റിപ്പസ്, ദി എഗ് ലൈങ് മാമൽ, അതായത് മുട്ടയിടുന്ന സസ്തനി. കങ്കാരു, ദി അനിമൽ വിത്ത് എ പൗച്ച്. സഞ്ചി മൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു, അതായത് സഞ്ചി തൂക്കിയിട്ട് കുട്ടികളെ ഈ സെഞ്ചിയിൽ തൂക്കിയിട്ടല്ലേ നടക്കുന്നത്. അതുകൊണ്ട് അനിമൽ വിത്ത് എ പൗച്ച് അഥവാ സെഞ്ചി മൃഗം. ഇവയെല്ലാം കാണപ്പെടുന്നത് എവിടെയാണ്? ബിലോങ് വിത്ത് ദി ഡോഗ് ഫാമിലി, അതായത് നായവർഗത്തിൽപ്പെട്ട ഡിങ്കോ ആർ ഫൗണ്ട് എക്സ്ക്ലൂസീവ്ലി ഇൻ ഓസ്ട്രേലിയ. ഇതെല്ലാം കാണപ്പെടുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയയാണ്. പിന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നത് സ്വർണ്ണ ഖനിയാണിത്, കാൾഗൂർലി എന്നറിയപ്പെടുന്ന സ്വർണ്ണ ഖനി. ഇതും ഓസ്ട്രേലിയയിലാണ്. പിന്നെ സിഡ്നി നഗരം, ഇതും ഓസ്ട്രേലിയയിലാണ്. വീറ്റി ഈസ് കൾട്ടിവേറ്റഡ് എക്സ്റ്റെൻസീവ്ലി, അതായത് ഗോതമ്പ് ഉൽപ്പാദനത്തിൽ വളരെയധികം പേര് കേട്ടതാണ്. പിന്നെ മിനറൽസ് ലൈക്ക് ധാതുക്കൾ ഏതൊക്കെയാണ്? ഗോൾഡ്, അയേൺ ആൻഡ് യുറേനിയം ആർ ഹെവിലി മൈൻഡ് ഹിയർ. ഇതെല്ലാം ഇവിടെ വളരെയധികം ഖനനം ചെയ്യുന്നു. ഇറ്റ് ഈസ് ഫേമസ് ഫോർ ഷീപ്പ് റയറിങ്, ചെമ്മരിയാടിന് പ്രസിദ്ധമാണ് ഇത് ഓസ്ട്രേലിയ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
What is the smallest continent? ഏറ്റവും ചെറിയ കോണ്ടിനെന്റ് ഏതാണ്? ഓസ്ട്രേലിയ. What is the largest continent? ഏറ്റവും വലിയ കോണ്ടിനെന്റ് ഏതാണ്? ഏഷ്യ. Next question. What is the another name for Australia? ഓഷീനിയ. Next question. Which continent is also known as island continent? വൻകര ദ്വീപി എന്നറിയപ്പെടുന്ന കോണ്ടിനെന്റ് ഏതാണ്? ഓസ്ട്രേലിയ. Islands refer to land that are completely surrounding by water. Islands എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റുഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തെ നമ്മൾ പറയുന്നതാണ് ഐലൻഡ്. ദി ഗ്രീൻലാൻഡ് ലൊക്കേറ്റഡ് ദി നോർത്ത് ഓഫ് ദി അറ്റ്ലാന്റിക് ഓഷ്യൻ ഇസ് ദി വേൾഡ് ലാർജസ്റ്റ് ഐലൻഡ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നോർത്ത് വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് ആണ് ദി വേൾഡ് ലാർജസ്റ്റ് ഐലൻഡ്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഐലൻഡ്. ദെൻ വാട്ട് ഇസ് ദി ലാർജസ്റ്റ് ഐലൻഡ് ഇൻ ദി വേൾഡ്? ഗ്രീൻലാൻഡ്.